പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ നിങ്ങളെ പോലെ ധാരാളം വിദ്യാർത്ഥികൾ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്ത ഇന്ത്യയിലെയും വിദേശത്തുമുള്ള 1000-ലധികം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. തുടർ വിദ്യാഭ്യാസത്തിനായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എന്ത് തരം ജോലി സാധ്യതയാണുള്ളത്, എത്രയാണ് ഫീസ് വരുന്നത് തുടങ്ങി ധാരാളം സംശയങ്ങൾ നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അതിന്റെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക് അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോം തുടങ്ങിയവയുടെ വിജയകരമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ വിജയം എന്നുള്ളത് അതിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ ഒത്തൊരുമിച്ച് ആ ഒരു ഓർഗനൈസേഷന്റെ വിഷനും മിഷനും അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിനിക്കൽ മാനേജ്മെന്റ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഡോക്ടേഴ്സ്, നഴ്സ്, ഫാർമസിസ്റ്റ് തുടങ്ങിയ പ്രൊഫഷണൽസ് അടങ്ങിയ ഒരു വിഭാഗമാണിത്. അതുകൂടാതെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ അനേകം ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നിങ്ങളെ പോലുള്ള പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ശേഷം ജോലി ചെയ്യുന്നുണ്ട്. ആർക്കാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിൽ പ്ലസ് ടു മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർ മുതൽ ഡോക്ടേഴ്സ് വരെ ഈ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ച വിദേശത്ത് ജോലി കിട്ടിയവരും ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിൽ ഉണ്ട്. അതുപോലെ തന്നെ മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളും ഹോസ്പിറ്റൽ മേഖലയിൽ ജോലി ചെയ്യാനുള്ള ആഗ്രഹവും താല്പര്യവും കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഹോസ്പിറ്റൽ മേഖലയിലേക്ക് ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിലൂടെ എത്താൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ മേഖലയിലേക്ക് വരാനുള്ള താല്പര്യമാണ് പ്രധാന യോഗ്യത. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പെട്ടെന്നൊരു ജോലി കിട്ടാവുന്നതും ധാരാളം അവസരങ്ങൾ ഉള്ളതുമായ ഒരു മേഖലയുമാണ്. മാത്രമല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പഠിക്കാൻ എളുപ്പവും വളരെ ലളിതവുമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിയുമ്പോൾ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അഡ്മിൻ എക്സിക്യൂട്ടീവ്, പബ്ലിക് റിലേഷൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ് ഡെസ്ക്, എച്ച് ആർ എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പർച്ചേസ് എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി കൺട്രോളർ, ക്വാളിറ്റി അനലിസ്റ്റ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങി ധാരാളം അവസരങ്ങളുമുണ്ട്. എം എച്ച് അല്ലെങ്കിൽ എം ബി എയിലെ കൂടുതൽ സ്കോപ്പ്. ഡിപ്ലോമ പഠിച്ചാലും എം എച്ച് അല്ലെങ്കിൽ എം ബി എ പഠിച്ചാലും സ്റ്റാർട്ടിംഗ് ഏകദേശം ഒരേ ജോലിയാണ് ലഭിക്കാറ്. പ്രൊമോഷൻ സാധ്യത വരുമ്പോൾ പെർഫോമൻസ് ആണ് ഇമ്പോർട്ടൻസ് എന്നാലും ചില സമയത്തെങ്കിലും പി ജി ആവശ്യമായി വന്നേക്കാം. അത്തരം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈനായി റെഗുലർ ഡിഗ്രി കരസ്ഥമാക്കുവാൻ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി വിവിധ യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതെ ജോലി തുടങ്ങിയ ഒരു നിശ്ചിത സമയത്തിന് ശേഷം സ്വന്തം ചെലവിൽ പഠിക്കുവാനും പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന മുറക്ക ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ്. കൂടാതെ 6 മാസ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വളരെ ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്ത് തന്നെ ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ കൂടെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റുകളും 3 മാസത്തെ ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റും തുടങ്ങിയ ഒരു മികച്ച ജോലി നേടുവാൻ നിങ്ങൾക്കും സഹായകരമാവും. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഇഗ്നൈറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ വിവിധ ലേറ്റസ്റ്റ് കാര്യങ്ങൾ കോഴ്സിൽ ഉൾപ്പെടുത്തുവാനും ആ ഡിപ്പാർട്ട്മെന്റുകളിൽ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൽകുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീക്വന്റ് സിലബസ് അപ്ഡേറ്റിലൂടെ പഠിക്കാനുള്ള അവസരവും ലഭിക്കുന്നു. എന്തെല്ലാമാണ് ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്, എം എസ് എക്സൽ ട്രെയിനിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ബ്രാൻഡിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ. എങ്ങനെയാണ് ക്ലാസ്സുകൾ ഉള്ളത്? ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴിയാണ്. വൈകിട്ട് 7 മണി മുതൽ 11 മണി വരെയുള്ള ഏതെങ്കിലും 1 മണിക്കൂറായിരിക്കും ക്ലാസ്സുകൾ. ആദ്യ 3 മാസത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾക്ക് ശേഷം ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ഇന്റേൺഷിപ്പിന്റെ കൂടെ ആയിരിക്കും എം എസ് എക്സൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ബ്രാൻഡിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയവയുടെ ക്ലാസ്സുകൾ ഉള്ളത്. എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളാണ്. ഏതെങ്കിലും ദിവസത്തെ ലൈവ് ക്ലാസ് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ആ ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എത്രയാണ് കോഴ്സ് ഫീ? കോഴ്സിന് ചേരുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീയും അതിനുശേഷം 3 മാസത്തിനുശേഷം എക്സാം ഫീയും അടയ്ക്കേണ്ടതുണ്ട്. കോഴ്സ് ഫീ നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം ഇൻസ്റ്റാൾമെന്റ് ആയി അടച്ചാൽ മാത്രം മതി. ആരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്? ക്ലാസുകൾ എടുക്കുന്നത് ഈ മേഖലയിൽ 5 വർഷം മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാനും ഈ മേഖലയിൽ പ്രാക്ടിക്കലായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്.
എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് 9288009198 നമ്പറിൽ വാട്സപ്പ് അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. താങ്ക് യു.